നമസ്കാരം. മീഡിയ വൺ വിഷയത്തിൽ സുപ്രധാന ഹൈക്കോടതി വിധി ഇന്ന് രാവിലെ അല്പം മുമ്പ് വന്നിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മീഡിയ വണ്ണിൻ്റെ സംപ്രേക്ഷണ വിലക്ക് ശരിവച്ചിരിക്കുന്നു. അത് സംബന്ധിച്ച് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവച്ചിരിക്കുന്നു. മീഡിയ വണ്ണിൻ്റെ വിലക്കുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഞങ്ങൾ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇതിൽ മീഡിയ വൺ ഒരു ഇരവാദം തന്നെയായിരുന്നു കേരളത്തിൽ ഉയർത്തിയത്. കാരണം കേന്ദ്ര സർക്കാർ മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നു, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ കടന്നുകയറുന്നു. അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മീഡിയ വണ്ണിൻ്റെ മാനേജ്മെൻറ്റും പ്രവർത്തകരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഉന്നയിക്കുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണിത്. കാരണം ഹൈക്കോടതിയെ ഈ വിലക്ക് വന്ന് നിമിഷങ്ങൾക്കകം തന്നെ മീഡിയ വൺ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ വിലക്കിന് ഹൈക്കോടതി സ്റ്റേയും നൽകിയിരുന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങൾ കേട്ടതോടുകൂടി കേന്ദ്ര സർക്കാർ സീൽ വച്ച കവറിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കോടതിക്ക് നൽകിയതോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ സംപ്രേക്ഷണ വിലക്ക് ഹൈക്കോടതി ശരിവയ്ക്കുകയായിരുന്നു. മീഡിയ വണ്ണിന് സംപ്രേക്ഷണാനുമതി ലഭിച്ചില്ല. സിംഗിൾ ബെഞ്ച് അതിൽ ഇടപെടാൻ തയ്യാറായില്ല. അതിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ അതീവ ഗുരുതരമെന്നാണ് കോടതി വിശേഷിപ്പിച്ചത്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ മീഡിയ വൺ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ആ സംപ്രേക്ഷണം തുടരാൻ അനുവദിക്കണം എന്ന സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യണമെന്നും മീഡിയ വൺ അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോഴും സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല. മറിച്ച് വിധി കേസ് വാദം മാറ്റിവെക്കുകയാണുണ്ടായത്. ഇപ്പോൾ സുപ്രധാനമായ വിധി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതായത് കേന്ദ്ര സർക്കാർ കോടതിയിൽ നൽകിയ തെളിവുകളും മറ്റ് വിശദാംശങ്ങളും ഗുരുതരമാണ്. അതുകൊണ്ട് മീഡിയ വണ്ണിന് സംപ്രേക്ഷണ അനുമതി നൽകാനാവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിലക്ക് തുടരും. മീഡിയ വണ്ണിൻ്റെ ലൈസൻസ് എൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു. ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ മീഡിയ വൺ നൽകിയിരുന്നു. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിക്കാത്തത് കാരണം ഈ ലൈസൻസ് പുതുക്കാൻ നിവൃത്തിയില്ല എന്ന് ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയം ചാനലിനെ അറിയിക്കുകയായിരുന്നു. നിരവധി ആശയവിനിമയങ്ങൾ ചാനലും കേന്ദ്ര മന്ത്രാലയങ്ങളുമായി ഇക്കാര്യത്തിൽ നടന്നു. ഒടുവിൽ പക്ഷേ ചാനലിന് ഏറ്റവും ഒടുവിലത്തെ ശ്രമത്തിലും സുരക്ഷാ ക്ലിയറൻസ് കിട്ടിയിരുന്നില്ല. ഇതിന് കാരണമായി പലതരത്തിലുള്ള കാരണങ്ങൾ സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. മീഡിയ വൺ ചാനലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ പത്രപ്രവർത്തകരോ മുതിർന്ന പത്രപ്രവർത്തകരോ അടക്കമുള്ള അവർ നടത്തിയ വിദേശ യാത്രകൾ ഉൾപ്പെടെ താലിബാൻ വിഷയത്തിൽ ഈ ചാനൽ എടുത്ത നിലപാടുൾപ്പെടെ കശ്മീർ വിഷയത്തിൽ ഈ ചാനലിൻ്റെ നിലപാടടക്കമുള്ളവ കേന്ദ്രത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശദമായി പഠിച്ചിരുന്നു. അതിനുശേഷം സുരക്ഷാ ഏജൻസികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ക്ലിയറൻസ്, സെക്യൂരിറ്റി ക്ലിയറൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ചാനലിന് നിഷേധിച്ചത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ചാനൽ പ്രവർത്തകർ ഇപ്പോഴും ഇരവാദം മുഴക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തീരുമാനമാണിത് എന്ന തരത്തിലുള്ള വാദഗതികൾ വന്നിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ല, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഈ ചാനലുമായി ബന്ധപ്പെട്ടുണ്ടെന്നും അത് മീഡിയ വണ്ണിന് അറിയാമെന്നും ഈയിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരനും പറഞ്ഞിരുന്നു. അതിനാൽ പുറത്തേക്ക് വരാത്ത അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന ഒരു വിഷയമായതിനാലായിരിക്കണം കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്ത് നൽകാത്തത്. പക്ഷേ ചാനലിലും ഇത് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ അറിയാമെന്ന സൂചനകൾ വരുന്നുണ്ട്. കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും മുദ്രവച്ച കവറിൽ നൽകിയിരുന്നു. അത് പരിശോധിച്ച ശേഷം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഇതാ മീഡിയ വണ്ണിൻ്റെ അപേക്ഷ അല്ലെങ്കിൽ ഹർജി തള്ളിയിരിക്കുന്നു. ചാനലിൻ്റെ വിലക്ക് തുടരും. ചാനലിന് സംപ്രേക്ഷണവുമായി മുന്നോട്ട് പോകാനാവില്ല. സെക്യൂരിറ്റി ക്ലിയറൻസ് ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകാത്തതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് ബോധ്യമായി കഴിഞ്ഞു. ചാനലിൻ്റെ ഇരവാദത്തിന് ഈ കോടതിയുടെ ഒരു വിധി തീർച്ചയായിട്ടും തിരിച്ചടി തന്നെയാണ്.
മീഡിയ വൺ ചാനൽ സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയം എത്തിക്കാൻ പോകുന്നു എന്നുള്ള ആ സൂചനകളുണ്ട്. ഈ നിയമ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് ചാനൽ വ്യാപിപ്പിക്കുകയാണ് എന്നൊരു സൂചനയുണ്ട്. എന്തായാലും രാഷ്ട്ര സുരക്ഷയുമായ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോടതികൾ അതീവ പ്രാധാന്യമാണ് നൽകുന്നത്. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ വാക്കുകൾ കോടതികൾ കേൾക്കാറുണ്ട്. എന്തായാലും ചാനലുകളുടെ ഉള്ളടക്കം സംബന്ധിച്ചും ചാനൽ മേധാവികളുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും വളരെ ഗുരുതരമായ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട്. ഇത്തരത്തിലുള്ള നിയമപരമായ തടസ്സങ്ങൾ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്നത്തെ യു പി എ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഈ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനം കാരണമായിരിക്കാം അന്ന് സുരക്ഷാ ക്ലിയറൻസ് കിട്ടിയത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും രാജ്യസുരക്ഷയ്ക്ക് അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ അപകടത്തിലാക്കുന്ന യാതൊന്നും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും മീഡിയ വണ്ണിൻ്റെ വാദഗതികൾ പൊളിയുകയാണ്. കോടതി വീണ്ടും കേന്ദ്ര സർക്കാരിനൊപ്പം തന്നെയാണ് എന്നാണ് ഈ വിധി സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.